കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് വ്യാപാരിയുടെ കൊലപാതകം. എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ വെച്ചാണ് വ്യാപാരിയെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗുകളിലാക്കി അട്ടപ്പാടി ചുരത്തിൽ തള്ളിയത്. വ്യാപാരിയായ സിദ്ദിഖിനെ കാണാനില്ലെന്ന മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ലോഡ്ജിൽ രണ്ട് റൂമെടുത്താണ് പ്രതികൾ കൃത്യം നടപ്പിലാക്കിയതെന്ന് പോലീസ് പറയുന്നു. വൻ ആസൂത്രണം കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എരഞ്ഞിപ്പാലത്തെ ദേശീയപാതയുടെ അരികിലുള്ള ലോഡ്ജ് മുറിയിൽ വെച്ച് ഇത്തരമൊരു കൊലപാതകം എങ്ങനെ നടത്താൻ സാധിച്ചുവെന്നതിന്റെ അതിശയം പങ്കുവെക്കുകയാണ് ജനങ്ങൾ. സംഭവിക്കാൻ പാടില്ലാത്തതാണ്, കാരണം നമ്മൾ ഇത്രയും തിരക്ക് പിടിച്ച ഒരു സ്ഥലത്തൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു സംഗതി നടക്കുക എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതെ, കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഞെട്ടലോട് കൂടി ഒരു ആണ് നമ്മളൊക്കെ ഇതിൽ ഇത്രയും തൊട്ടടുത്ത് ഇത്രയും വലിയൊരു സംഭവം നടക്കാന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഇവിടെയൊന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുള്ള ഏരിയ അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുമില്ല. അപ്പൊ ഇത്തരത്തിലൊരു കാര്യം ടി വി കൂടെ കണ്ടപ്പോൾ തന്നെ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. എത്രയോ തിരക്കുള്ള ഒരു റോഡല്ലേ, വാഹനങ്ങളായാലും ജനങ്ങളായാലും ഒരുപാട് ജനങ്ങൾ ആശുപത്രി ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ഒരു ആൾക്കാർ പോകുന്നതല്ലേ. അപ്പൊ അത്രയും തിരക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം വളരെ കൂളായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ധൈര്യമാണ് ഭയങ്കര. ഒരു ഞെട്ടലാണ് നമ്മൾ തോന്നുന്നത്, നമ്മളാകെ ഞെട്ടിപ്പോയി. ഇല്ല, ഞങ്ങളോട് പോലീസുകാരന് ഇതങ്ങനെയല്ല ഒരു മിസ്സിംഗ് കേസാണ് നടന്നത്, അത് അതിൻ്റെ ഇതിലൊന്നും പറഞ്ഞില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ രാവിലെയാണ് സംഭവം ഞങ്ങൾ അറിയുന്നത്. ശ്രദ്ധയിൽ വന്നില്ല, ഞങ്ങളിവിടെ വർക്കില്ലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ വണ്ടികളിവിടെ വരുന്നുണ്ട് പോകുന്നുണ്ട്, അപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ പല വണ്ടികളും കാറായിട്ട് ഇതൊക്കെ ആയിട്ട് ബാഗൊക്കെ ആയിട്ട് പോകും. മൃതദേഹം ബാഗുകളിലാക്കി കാറിൽ കയറ്റി കൊണ്ടുപോയത് പട്ടാപ്പകലാണെന്ന വസ്തുതയും പലർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വരും മണിക്കൂറുകളിൽ പോലീസ് കൊലപാതകത്തിൻ്റെ കാരണം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ.